നമസ്കാരം ഭാരത് ദേശ് ടിവിയുടെ ജ്യോതിഷ വൈഡൂര്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അവിട്ടനക്ഷത്രം മകരക്കൂറിലുള്ളവർ മകരക്കൂറിലുള്ള അവിട്ടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് വർഷം എങ്ങനെയാണെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ ഉള്ള പങ്കാളികൾക്ക് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറാനോ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറാനോ പ്രവർത്തിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് അങ്ങനെ സംഭവിക്കാനിടയുണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് പങ്കാളികളെ മാനസികമായി വിഷമിപ്പിക്കുന്ന യാതൊരുവിധ പ്രവർത്തികളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്ന് പറയുമ്പോഴെല്ലാം മനസ്സിലായല്ലോ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക വൻകിട വ്യാപാരികൾക്കും ചെറുകിട വ്യാപാരികൾക്കും മുതൽ മുടക്ക് വർദ്ധിക്കുന്ന സമയമാണ് എന്നാൽ അതുപോലെ തന്നെ അതിൻ്റെ പത്തിരട്ടി ലാഭം ഉണ്ടാകുന്ന സമയവും കൂടിയാണ് വളരെ ഏറെ ആലോചിച്ച് പ്രവർത്തിക്കുക അകാരണമായി സ്വജനങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും അകന്നു മാറുന്നതും ഒക്കെയാണ് എന്നാൽ അതു നിമിത്തം പലവിധ സദ്ഫലങ്ങളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അകന്നു പോകുന്ന ബന്ധുക്കളെ ഓർത്ത് വിഷമിക്കേണ്ട അവരെ തിരിച്ചടിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ട എന്തൊക്കെയോ വിപത്തുകൾ ഒഴിഞ്ഞു മാറുന്നതാണെന്ന് മനസ്സിലാക്കി നീങ്ങാനിടയാകുക കൂടുതൽ അവരോട് അനുനയിപ്പിക്കാനോ അവരെ അനുനയിപ്പിക്കാനോ അവരെ അകറ്റാനോ ശ്രമിക്കേണ്ടത് അവർ അകാരണമായി ഒഴിഞ്ഞു പോവുകയും അത് നിമിത്തം പല വിധത്തിലുള്ള നാശഫലങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുകയും നിങ്ങൾക്ക് വരുന്ന ഒരു കാലയളവാണ് ഇത് നിങ്ങൾ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ ആശ്രിതരാൽ അഥവാ തൊഴിലാളികളാൽ വഞ്ചിക്കപ്പെടാനിടയുണ്ട് പൊതുവെ ഏത് കാര്യത്തിലും നിങ്ങൾ അനുചരന്മാരെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആശ്രിതരെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആശ്രിതർ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം അവർ നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംഭാഷണത്തിലും പെരുമാറ്റത്തിലും പ്രകൃതികളിലും എല്ലാം വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ് വിലയേറിയ രേഖകളും മറ്റും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനോ നഷ്ടപ്പെടുത്താനോ ഒക്കെ ഇടയുണ്ട് അവർ മുഖാന്തരം അത് നഷ്ടപ്പെടുകയോ തിരുത്തപ്പെടുകയോ ഒക്കെ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആധാരമോ അതുപോലെയുള്ള പ്രമാണങ്ങളോ വിലയേറിയ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ സ്വജനങ്ങളെയോ ബന്ധുജനങ്ങളെയോ സഹോദരങ്ങളെയോ അതുപോലെ ഉത്തരവാദിത്വം കാണിക്കുന്നവരെയോ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്തുകയോ നശിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് നിമിത്തം ക്ലേശം അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാക്കുകയോ ചെയ്യാനിടയുണ്ട് അതെല്ലാം നിങ്ങൾ തിരികെ വാങ്ങി നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും രേഖകളൊന്നും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കാൻ ശ്രമിക്കരുത് യന്ത്രവൽകൃത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയേറെ ശുഭകരമായ സമയമാണ് അവർക്ക് സാമ്പത്തികമായ ഉയർച്ച സ്ഥാനമാനങ്ങളിൽ ഉയർച്ച ഇതെല്ലാം സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ഖനികളിൽ ഖനികളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് ഭൂഗർഭ അറകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഖനികളും മറ്റും അങ്ങനെയുള്ളതാണല്ലോ അത്തരം കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രത്നം വർണ്ണം ഇതുപോലെയുള്ള ലോഹവസ്തുക്കളും മറ്റും കുഴിച്ചെടുക്കുന്നവർക്ക് ഒക്കെ വളരെയേറെ ഗുണകരമായ സമയമാണ് അതെല്ലാം ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യുക യന്ത്രവൽകൃത മേഖലകൾ ധാരാളമുണ്ട് അത്തരം മേഖലകളിലെല്ലാം തന്നെ വളരെ ഗുണകരമായിരിക്കുന്ന ഫലങ്ങളാണ് ഉണ്ടാകുന്നത് കൂടുതൽ ഉത്തേജിതരായി പ്രവർത്തിക്കുക സത്ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ അതിനപ്പുറമോ വന്നെത്തിപ്പെടുന്ന ഒരു സമയമാണ് കുംഭക്കൂറുകാരായ അവിട്ടനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫലം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം പൊതുവേ ഒരു വിചിത്രമായ ഫലമാണ് കണ്ടത് സ്ത്രീകളിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കും എന്നൊരു ഫലം കണ്ടു അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ശല്യമാണ് വർദ്ധിക്കുന്നത് എന്നും ഏതെല്ലാം തരത്തിലുള്ള സ്ത്രീകളിൽ നിന്നാണ് ശല്യം വർദ്ധിക്കുന്നതെന്നും ചിന്തിക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ആശയത്തെ അനുധാവനം ചെയ്യേണ്ടതാണ് കുടുംബത്തിലെ പല മംഗളകർമ്മങ്ങളും ശത്രു ശല്യത്താൽ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ രഹസ്യാത്മകമായി മംഗളകർമ്മങ്ങളുടെ അവസാന നിമിഷം വരെ കൊണ്ടുപോകുന്നതും കൂടുതൽ മറ്റുള്ളവരെ ഇടപെടുത്താതെ മുന്നോട്ട് നീക്കുന്നതും നല്ലതായിരിക്കുന്നതാണ് മധ്യവർത്തികളെ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവയിൽ കുറച്ചൊരു മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കുന്നതാണ് അവരുടെ ഓരോ നീക്കങ്ങളും നിലവിൽ മധ്യവർത്തികളുണ്ടെങ്കിൽ അവരുടെ നീക്കങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നും അവരുടെ കൂട്ടാളികളിൽ നിന്നും പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അവയെക്കൂടി കരുതിയിരിക്കുക സംസാരം തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവർ കസർത്തുള്ളവർ ഇവർക്കൊക്കെ വളരെയേറെ ഗുണകരമായ സമയമാണ് ആദരണീയമായ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും പുരസ്കാരങ്ങൾ ലഭിക്കും സമാരാധ്യത ഉണ്ടാകും ലോക പ്രശസ്തരാകും ഇവയെല്ലാം സംഭവിക്കും അപ്പോഴ് നിങ്ങളുടെ സമാരാധ്യതയുടെയും പ്രവൃത്തിയുടെയും തോതനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും ലോകോത്തര ശ്രദ്ധയിലേക്ക് നിങ്ങൾ പോവുക എന്തായാലും സംസാരിച്ച് വിജയം നേടുന്ന പ്രവൃത്തി ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ളവരും ഇക്കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകൾ നിമിത്തം മനക്ലേശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പല നക്ഷത്രക്കാർക്കും ഈ വർഷഫലത്തിൽ ഇത് വളരെ വ്യക്തമായി കണ്ടു അപ്പോൾ പൊതുവെ സാമ്പത്തിക രംഗം കൂടുതൽ മാന്ദ്യം സംഭവിച്ചിരിക്കുന്നതായിട്ട് പൊതുവായി എല്ലാ നക്ഷത്രക്കാരുടെ ഇടയിലും ബാധകമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് പോകുന്നത് പല നക്ഷത്രക്കാർക്കും ഇതേപോലെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു എന്തായാലും ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവിട്ടം നക്ഷത്രത്തിലുള്ള കുംഭക്കൂറുകാരായ ആളുകൾ അനധികൃതമായി നേടിയിട്ടുള്ള സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അവയെല്ലാം കൈമോശം വരുന്നതാണ് ദേവാലയങ്ങളുടെ ഭൂമി ആശ്രമങ്ങളുടെ ഭൂമി മുതലായവയെല്ലാം അനധികൃതമായി നേടിയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് കൈമോശം വരാൻ സാധ്യതയുണ്ട് പുറംപോക്ക് ഭൂമി ഇതെല്ലാം അനധികൃതമായി നേടുന്നതാണ് ഇത് ഇവയൊക്കെ നിമിത്തം കുറേയേറെ ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വസ്തുനിഷ്ഠമായ ദോഷങ്ങളും ഉണ്ടാകും ദുരിതങ്ങളും ഉണ്ടാകും അതല്ലാതെ അദൃശ്യമായ ദുരിതങ്ങളും ഉണ്ടാകും കാരണം അനർഹമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലം ആർക്കെങ്കിലുമൊക്കെ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഈ വർഷം അനുഭവിക്കാനിരിക്കുന്ന പല ദോഷഫലങ്ങൾ ഗുണഫലത്തോടൊപ്പം കണ്ടു അവയിൽ നിന്ന് ഒരു മോചനത്തിനായി ശാസ്താഭജനം ഗണപതി ഭജനം സുബ്രഹ്മണ്യ ഭജനം ഇവ ചെയ്യുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആംഗ്ലേയവർഷം അവിട്ട നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു